അങ്ങ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ജയിച്ചപ്പോൾ അങ്ങേക്ക് അങ്ങ് ചെയ്തു എന്ന് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്മതിദായകർക്ക് മുന്നിൽ പറയാനുള്ള ഒരു കാര്യം പറയും. എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് അതൊക്കെ നമ്മളെ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അറിയാനുള്ള വഴികളുണ്ടല്ലോ. യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ. ഓരോ പാർലമെന്റ് മെമ്പറും അയാളുള്ള കാലത്ത് ഇവിടെ നടന്നതെന്താണ് അതൊക്കെ കൃത്യമാണ്. നമ്മളെ മെഡിക്കൽ കോളേജ് നോക്ക്, മെഡിക്കൽ കോളേജിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നത് 200 കോടി. ഞാൻ MBA ആയതിനു ശേഷം പാർലമെന്റിൽ പോയി, അതിനുശേഷം ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നടത്തിയ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നേരത്തെ കേരളത്തിൽ ലഭിക്കേണ്ട എയിംസ് എന്ന് പറയുന്ന സ്ഥാപനം UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തിരുവനന്തപുരത്തിൻ്റെ പേരെഴുതി കൊടുക്കാത്തത് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയത് താൽക്കാലികമായ ആശ്വാസമായി 200 കോടി തന്ന് ഇനി അടുത്ത വരവിന് എയിംസ് തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ആരാ ചെയ്യേണ്ടത്? ഞാനാണോ? ഞാൻ ആകെ 3 വർഷവും 4 മാസമേയുള്ളൂ. 1, 200 കോടി. അത് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ സെക്കൻഡ് ടെർമിൽ ഏത് കാലത്താ? ഏത് കാലത്താ? ഞാനുള്ള കാലത്താ 200 കോടി അവിടെ. മാത്രമല്ല, ആരും ആവശ്യപ്പെടാത്തൊരു സാധനമാണ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞ് വിമാനം റിപ്പയർ ചെയ്യാനുള്ള ഒരു സ്ഥാപനം. അത് പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയും ഞാനും തമ്മിൽ വ്യക്തിപരമായ ബന്ധം എന്താ? ഞാനൊരു ഫുട്ബോൾ കളിക്കാരനാണ്, അദ്ദേഹം ഫുട്ബോൾ അസോസിയേഷൻ്റെ നേതാവാണ്. തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം അവസാനം പറഞ്ഞു ഒരു കാര്യം നിയമിക്കത് ആലോചിക്കാം. അങ്ങനെയാണ് 100 കോടി അതിന് കിട്ടിയത്. ഇത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ഐസർ, രാജീവ് ഗാന്ധി സെൻട്രൽ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരളത്തിലെ സ്ഥാപനമായാലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ്. അന്ന് 6 കോടി അതിനു വേണ്ടി ചെലവഴിച്ചത്, ഇപ്പോൾ 106 കോടി ഫസ്റ്റ് അപ്പ് ഇൻസ്റ്റാൾമെൻറ്റ് തന്ന് ഇവിടെ. അതും അതുപോലെ എന്തൊക്കെ, എന്തിന് നിങ്ങൾ ഒരു MP ഒരു വർഷത്ത് കിട്ടുന്ന കാശ് അന്ന് 2 കോടി രൂപയായിരുന്നു MBA ഫണ്ട്. ആ 2 കോടി രൂപ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ കൃത്യമായി ചിലവാക്കി. അതല്ല കേസ്, ആ 2 കോടി രൂപ മാത്രമുള്ളപ്പം എനിക്ക് അവിടെ നമ്മളെ ശ്രീനാരായണ ഗുരു ആദ്യമായി കൊണ്ടുപോയി ക്ഷേത്രപ്രദർശനം നടത്തിയ പിന്നെ സ്ഥലമുണ്ടല്ലോ നമ്മളെ അരുവിപ്പുറം, അത് നെയ്യാറ്റിൻകര അരുവിപ്പുറം മുതൽ കാട്ടാക്കട വരെ പോകുന്നൊരു റോഡ്, ആ റോഡിന് വേണ്ടി ബാലുവുമായി ഞാൻ സംസാരിച്ചിട്ട് ബാലു അവസാനം ശ്രീനാരായണ ഗുരുവിൻ്റെ എൻ്റെ പ്രത്യേകത ഓർമ്മപ്പെടുത്തിയപ്പോൾ ബാലു പറഞ്ഞു, എങ്കിലിതാ ഒരു റോഡ് തന്നേക്കാം, സെൻട്രൽ റോഡ് ഫണ്ടാണ്, അത് MBA ഫണ്ടല്ല, 10 കോടി രൂപയിലെ റബ്ബറൈസ്ഡ് റോഡാണ്, ആ റോഡിൽ ഇപ്പം പോയി നോക്ക് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി ആ 3 വർഷവും 4 മാസം കൊണ്ട് എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തിന്. പക്ഷെ ഞാൻ ഫ്ലക്സ് ബോർഡ് എവിടെയും വെച്ചിട്ടില്ല, അതുകൊണ്ട് ഫ്ലക്സ് ബോർഡിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതൊന്നും തർക്കിക്കൊന്നും വേണ്ട, യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്താ സ്ഥിതി. ഇനി അങ്ങയുടെ മനസ്സിൽ തിരുവനന്തപുരത്ത് ജയിച്ചു വരുമ്പോൾ എന്താണ് ചെയ്യാൻ ഏറ്റവും പരമമായിട്ട് മനസ്സിൽ കാണുന്ന ഒരു കാര്യം? ആ വാഗ്ദാനങ്ങൾക്ക് ഇപ്പം അത് ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പം കാരണം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം നമ്മളോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. ഇപ്പോൾ അനീതിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. നമുക്കിവിടെ അനിവാര്യമായ കാര്യം, നമുക്ക് എയിംസ് വേണം ഇവിടെ. IMS-ന് കേന്ദ്ര ഗവൺമെൻറ് കേരളം പറയുന്ന ഒരു കാര്യം നടപ്പിലാക്കാത്തൊരു ഗവൺമെൻറ് അവിടെ ഉള്ളത്. ഞാൻ എയിംസിന് വേണ്ടി പോരാടും, കാരണം ഞാൻ നേരത്തെ തുടങ്ങി വെച്ചതാണ്, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഈ റെയിൽവേ, റെയിൽവേ എന്ന് പറയുന്നത് ഞാൻ പാർലമെൻറ് MP ആയിരിക്കുന്ന അവസരത്തിൽ നമ്മൾ നടത്തിയ വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ഒരു റെയിൽവേ കോംപ്ലക്സ് തിരുവനന്തപുരത്തും വേളിയും അതുപോലെ തന്നെ നേമത്തും കൂടി ചേർന്നുകൊണ്ട്, ആ നേമത്ത് ഒരുപാട് ഭൂമി നമുക്കുണ്ട്. ഇപ്പം നിങ്ങളറിയാം, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം നമ്മൾ വന്നാൽ ഒരു കാരണവശാൽ പിടിച്ചിടും പേട്ടയിലോ അതിനടുത്തോ, അത് ചിലപ്പോൾ 1.5 മണിക്കൂർ വരെ ആയിരുന്നുണ്ട്, എനിക്കത് അനുഭവമുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥിതി മാറണമെങ്കിൽ എന്താ കാര്യം? ഇവിടെ 5 ട്രാക്കേ ഉള്ളൂ, 5 വണ്ടി വന്ന് നിന്നാൽ സ്ഥലമില്ല. ഇപ്പം നമ്മൾ വന്ദേ ഭാരത് എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു വളരെ പ്രധാനപ്പെട്ട ട്രെയിനാണ്, വന്ദേ ഭാരത് വന്നുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഈ സ്ഥലമില്ല. നമ്മളുണ്ടാക്കിയ പ്ലാൻ അനുസരിച്ച് ഇവിടെ നിന്ന് വണ്ടി വന്നാൽ നേരെ പോകുന്ന നിയമത്തേക്ക് സർവീസും സംവിധാനങ്ങളുടെ നിയമത്തെ അതിന് സൗകര്യങ്ങൾ ഉണ്ടാക്കുക. നിയമവും തിരുവനന്തപുരവും കൊച്ചുവേളിയും കൂടി ചേർന്ന് ഒരു ടെർമിനലാക്കുക. അങ്ങനെ ഒരു പരിപാടി റെയിൽവേ ബോർഡ് അംഗീകരിച്ചതാണ്. വേരും ഞാനും റെയിൽവേ ജനറൽ മാനേജർ കൂടി ഡൽഹിയിൽ വെച്ച് സംസാരിച്ച് റെയിൽവേ ബോർഡുമായി സംസാരിച്ച് അവരെ അഗ്രി ചെയ്ത കാര്യമാണ്. വർഷത്തിലായി 15 വർഷമായി. അതിനിടയ്ക്ക് ഇപ്പം നിയമത്ത് മിന്നുന്നിട്ടെന്നല്ലാതെ അത് രാജ്യത്താകമാനുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രവർത്തനം നടക്കുമ്പം
നിയമം മിനുന്നില്ലാതെ നമ്മൾ ആ പ്രൊജക്റ്റ് ഇതുവരെ നിൽക്കുക. അതുപോലെ ഒരുപാട് പ്രൊജക്റ്റുകൾ നമുക്കുണ്ട്. നമ്മുടെ ജില്ലയുടെ വികസനത്തിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാനവരെ കൂടിയുണ്ടാവും. ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എം പി ആയി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവരെ കൂടെ അവരെ കൂട്ടത്തിലൊരാളായി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവരെ കൂടിയുണ്ടാവുമെന്ന് ഉറപ്പുകൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി രാഷ്ട്രീയം വിട്ട് ഒരു കാര്യം ചോദിച്ചോളട്ടെ. അങ്ങ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ലളിത ജീവിതം നയിക്കുന്ന ആളാണ്, പെൻഷന്റെ ഒരു ആ ഒരു ഇതിൽ മാത്രം കഴിയുന്ന ആളാണ്. എല്ലാ രാഷ്ട്രീയക്കാരും മാതൃകയാക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് അങ്ങ്. എപ്പോഴെങ്കിലും അങ്ങേ മാതൃകയാക്കി ആരെങ്കിലും, ഈ വേറെ രാഷ്ട്രീയത്തിലാണെങ്കിലും അങ്ങേ മാതൃകയാക്കണം അല്ലെങ്കിൽ അങ്ങയുടെ മാതൃകയോട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ കുസൃതി ചോദ്യം എനിക്ക് മനസ്സിലായി താങ്കൾ പറഞ്ഞത്. ആ കുസൃതി ചോദ്യം ഇപ്പം ഞാൻ പറയുന്നില്ല ഉത്തരം. കാരണം ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഉള്ളിൽ തട്ടി ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരാശയത്തിന് ബേസിലാണ്. കാരണം നമുക്ക് ഒരുപാട് മാതൃകയുണ്ട്. ആ മാതൃക മഹാത്മാഗാന്ധിയുടെ ഗാന്ധി മോഡൽ മാതൃകയാണ്. പിന്നെ പഴയ കാലത്ത് ഒരുപാട് നേതാക്കന്മാരുടെ മാതൃകയുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്ന നേതാവാണ് വെളിയം ഭാർഗവൻ. അദ്ദേഹത്തിൻ്റെ മാതൃകയുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ, ആ നിരവധി ആളുകളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അവരെ പേരൊന്നും ഇപ്പോൾ പ്രത്യേകം പറയാനൊന്നും കഴിയില്ല. ഞാൻ ജീവിക്കുമ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ജീവിക്കണം എന്നതിനെപ്പറ്റി എനിക്കൊരു പൊതുധാരണയിൽ ഞാൻ ജീവിക്കുക. എന്നെപ്പോലെ എല്ലാവരും ജീവിക്കണമെന്ന് ഞാൻ പറയുന്നത് അഹങ്കാരമാണ്, അത് ഞാൻ പറയില്ല. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളെങ്ങനെ ജീവിക്കുന്നു ചോദിച്ചാൽ ആ ജീവിക്കുന്ന രീതി പറഞ്ഞു കൊടുക്കുന്നല്ലാതെ എനിക്ക് അത്രയേ വരുമാനമുള്ളൂ, ആ വരുമാനം മതി, ആ വരുമാനത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. ആ വരുമാനം പോലും ഇല്ലാത്ത ആളുകൾ എത്ര പേരുണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. ആ വരുമാനം പോലും കിട്ടാത്ത ആളുകൾ എത്രയാ? അപ്പം എനിക്കതൊരു വലിയ കാര്യമാണത്. ആ കാര്യം ഞാൻ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞതേ ഉള്ളൂ. തുറന്നു പറയാത്ത ഒരുപാട് ആളുകൾ കാണും. അതുകൊണ്ട് മാതൃക മാതൃക എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം മാതൃകയാക്കണമെന്ന് ഞാൻ ആരോടും പറയില്ല. അത് പറയേണ്ട കാര്യം എനിക്കില്ല. അത് പറയുന്ന അഹങ്കാരമാണ്. ആ അഹങ്കാരത്തിന് ഞാനില്ല. ഞാൻ ഇതുപോലെ ജീവിച്ചു പോവും ഏത് കാലം വന്നാലും എന്ന് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ പറയില്ല, അങ്ങനെ എന്നെ മാതൃകയാക്കണം, അത് അഹങ്കാരമാണ്. പക്ഷേ പൊതുസമൂഹത്തിന് പറയാം, ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടത്. തൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ലളിതമായ ജീവിതം നയിക്കുക, തനിക്ക് ഉള്ളതിൽ സന്തുഷ്ടനായി ജീവിക്കുക. ഇദ്ദേഹം തിരുവനന്തപുരത്തിന് വേണ്ടി ജയിച്ചു വരട്ടെ എന്ന ആശംസ തന്നെയാണ് ഞങ്ങൾക്കും ഇപ്പോഴുള്ളത്. താങ്ക് യു സാർ.